ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. വിശാഖഷ്ഠി ശ്ലോകം 60. വിശാഖഷ്ഠി എന്ന സുബ്രഹ്മണ്യസ്തുതിയുടെ അവസാനത്തെ ശ്ലോകമായ 60-ാമത്തെ ശ്ലോകത്തിൽ ഇന്ന് നാം എത്തിയിരിക്കുന്നു. ഇതോടൊപ്പം ഫലശ്രുതി കൂടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുകുലാധ്യക്ഷനായ സ്വാമി മുനി നാരായണ പ്രസാദ് സ്വാമിജിയുടെ വ്യാഖ്യാനമാണ് അർത്ഥവ്യത്യാസമൊന്നും കൂടാതെ ഞാനിവിടെ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം സ്വാമി മുനി നാരായണ പ്രസാദ് സ്വാമിജിയോടുള്ള എല്ലാ ആദരവും നന്ദിയും ഞാനിവിടെ അർപ്പിക്കുന്നു. ഒന്നായവൻ വിവിധ ഭിന്നായി തന്ത്രിദശ വൃന്ദായുധ സ്തുതപദൻ കുന്നായവൻ സുതയിൽ നിന്നായവൻ പ്രമദ വൃന്ദാധിപൻ ശിഹിവഹൻ വൃന്ദാരക ത്രിമദ നിന്ദാപദൻ സുഹൃത വൃന്ദാലയൻ സുവദനൻ മുന്നായവൻ പളനി കുന്നാലയൻ സപതി തന്നിടുമീ ശിവപദം. ഒന്നായവൻ വിവിധ ഭിന്നായി തന്ത്രിദശ വൃന്ദായുധ സ്തുതപദൻ കുന്നായവൻ സുതയിൽ നിന്നായവൻ പ്രമദ വൃന്ദാധിപൻ ശിഹിവഹൻ വൃന്ദാരക ത്രിമദ നിന്ദാപദൻ സുഹൃത വൃന്ദാലയൻ സുവദനൻ മുന്നായവൻ പളനി കുന്നാലയൻ സവതി തന്നിടുമീ ശിവപദം. ഒന്നായവൻ വിവിധ ഭിന്നായി തൻ ത്രിദശ വൃന്ദായുധ സ്തുതപദൻ കുന്നായവൻ സുതയിൽ നിന്നായവൻ പ്രമദ വൃന്ദാധിപൻ ശിഹിവഹൻ വൃന്ദാരക ദ്രുമദ നിന്ദാപദൻ സുഹൃത വൃന്ദാലയൻ സുവദനൻ മുന്നായവൻ പളനി കുന്നാലയൻ സപതി തന്നിടുമീ ശിവപദം. ഒന്നായവൻ ഏകസത്യമായിരിക്കുന്ന ആ ഭഗവാൻ വിവിധ ഭിന്നായി നാനാതരത്തിൽ ഭാവം പകർന്നവനായി തീരുകയും തൻ അങ്ങനെയുണ്ടായ ത്രിദശ വൃന്ദായുധ ത്രിദശന്മാരുടെ വൃന്ദങ്ങളുടെ ആയുധത്താൽ അസംഖ്യം ദേവസമൂഹങ്ങളാൽ സ്തുതപദൻ സ്തുതിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവൻ കുന്നായവൻ സുതയിൽ നിന്ന് കുന്നിൻ്റെ മകളിൽ നിന്ന് ആയവൻ ജനിച്ചവനും പ്രമദ വൃന്ദാധിപൻ ശിവപാർഷദന്മാർക്കെല്ലാം അധിപനായിട്ടുള്ളവനും ശിഹിവഹൻ മയിലിന് വാഹനമായിട്ടുള്ളവനും വൃന്ദാരക ദ്രുമദ നിന്ദാപദൻ വൃന്ദാരകന്മാരുടെ ലോകത്തിലെ ദ്രിപുവിൻ്റെ മതത്തെ നിന്ദപ്പെടുത്തി കളയുന്ന തരത്തിലുള്ള പദവിയോടുകൂടിയവനും ദേവലോകത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ മതത്തെ തുച്ഛമാക്കി കളയുന്ന തരത്തിൽ വരദാനം ചെയ്യുന്നവനും സകല അഭീഷ്ടങ്ങളും ദാനം ചെയ്യാൻ കഴിവുള്ളവൻ എന്ന ഭാവത്തെ തുച്ഛമാക്കി കളയുന്ന തരത്തിൽ വരദാനം ചെയ്യുന്നവനും സുഹൃത വൃന്ദാലയൻ സകല പുണ്യങ്ങളുടെ ഇരിപ്പിടമായിട്ടുള്ളവനും സുവദനൻ സുന്ദരമായ മുഖത്തോടു കൂടിയവനും മുന്നായവൻ ആദികാരണമായിരിക്കുന്നവനും ആയ പളനി കുന്നാലയൻ പളനിവാസൻ സപതി ഉടൻ തന്നെ തന്നിടുമേ ശിവപദം. ശിവപദം തരുമല്ലോ. മത്തേപ്പം എന്ന വൃത്തത്തിലുള്ള ഈ കൃതിയുടെ ആകമാനമുള്ള ഭാഷാപ്രയോഗവും ഭക്തിഭാവവും അദ്വൈത ദർശനവും ഒക്കെ വിവരണാതീതമാണ്. ഈ 60 ശ്ലോകങ്ങളിലുമുള്ള ഭാഷാപ്രയോഗം അതുപോലെ തന്നെ ഭക്തിഭാവം എടുത്തു പറയേണ്ടതാണ്. ഏകസത്യമായിരുന്നു കൊണ്ട് പലതായി ഭാവം പകരുന്നവനും അങ്ങനെ ഭാവം പകർന്നതിൻ്റെ ഫലമായി ഉണ്ടായ എണ്ണിയാലൊടുങ്ങാത്ത ദേവസമൂഹങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന പാദത്തോടുകൂടിയവനും കുന്നിൻ്റെ മകളുടെ മകനും ശിവപാർഷദന്മാർക്കെല്ലാം അധിപനായിട്ടുള്ളവനും മയിലിനെ വാഹനമാക്കിയിരിക്കുന്നവനും വരദാനത്തിൻ്റെ കാര്യത്തിൽ ദേവലോകത്തിലെ കൽപ്പവൃക്ഷത്തിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കി കളയുന്നവനും സകല
പുണ്യങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനും സുന്ദരമായ മുഖത്തോടുകൂടിയവനും സകലതിനും ആദികാരണമായിട്ടുള്ളവനും ആയ പളനിവാസൻ കയ്യോടെ ശിവപദം തരുമല്ലോ. ഈ 60 ശ്ലോകങ്ങളിലൂടെയും സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ളതായിരുന്നു. 60 ശ്ലോകവും ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഫലശ്രുതിയിലേക്കാണ് കടക്കേണ്ടത്. യുത്തിൽ കൃഷ്ട വിശാഖ ഷഷ്ടി സമഭിക്യാദ്യം മഹത്വർണ്ണനീയസ്ത അത്യുൽക്കടമോദമെൻ്റെ രുചശാന്തിക്കായി രുചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവം ഇത് പാഠം ചെയ്തവർക്കും ഗത പ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. ഇത്യുൽകൃഷ്ട വിശാഖ ഷഷ്ടി സമഭിക്യാദം മഹത്വർണ്ണനീയതു അത്യുൽക്കടമോദമെൻ്റെ രുചശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവം ഇത് പാഠം ചെയ്തവർക്കും ഗത പ്രത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ. ഇതി ഉത്കൃഷ്ട ഇത്തരത്തിൽ ഉത്കൃഷ്ടമായതും വിശാഖ ഷഷ്ടി വിശാഖ ഷഷ്ടി എന്ന പേരിൽ അല്ലെങ്കിൽ വിശാഖ ഷഷ്ടി വിശാഖനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെ സ്തുതിച്ചിട്ടുള്ള 60 ശ്ലോകങ്ങൾ വിശാഖ ഷഷ്ടി എന്ന പേരിലുള്ളത്. സമഭിക്യാദം അറിയപ്പെടുന്നതും അറിയപ്പെടേണ്ടതും മഹത്വർണ്ണനീയത മഹത്തായ തരത്തിൽ വർണ്ണിക്കപ്പെടുന്നതുമായ ഈ സ്തോത്രമാകട്ടെ അത്യുൽക്കടമോദം ഏറ്റവും അധികരിച്ച ആനന്ദത്തോടുകൂടി എൻ്റെ രുചിശാന്തിക്ക് എൻ്റെ രോഗമില്ലാതായിത്തീരുന്നതിന് വേണ്ടി അഥവാ സുഖത്തിന് ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടി രചിച്ചേനഹം ഞാൻ രചിച്ചതാണ് അത്യന്തം ദൃഢഭക്തിപൂർവം അത്യന്തവും ദൃഢവുമായ ഭക്തിയോടുകൂടി ഇത് പാഠം ചെയ്തവർക്കും വേണ്ടവണ്ണം ചൊല്ലി പഠിക്കുന്നവർക്കും എനിക്കുണ്ടായതുപോലെ ഗത പ്രത്യൂഹാദി ഗതമായ പ്രത്യൂഹാദിയോടുകൂടി അവസ്ഥ തടസ്സങ്ങളെല്ലാം നീക്കി കഴിഞ്ഞ അവസ്ഥ കൊടുത്തു വരമായി നൽകി സൗഖ്യമധികം നൽകും അധികമായ സൗഖ്യം കൈവരുത്തും ശിവൻ ഷൺമുഖൻ മംഗളസ്വരൂപിയായ ഷൺമുഖൻ. സുബ്രഹ്മണ്യ സ്തുതി എന്നെഴുതിയ കൃതിയിലെ ഫലശ്രുതി എഴുതിയിരിക്കുമ്പോൾ വിശാഖ ഷഷ്ടി എന്ന പേരിലാണ് ഗുരുദേവൻ ഇത് എഴുതിയിരിക്കുന്നത്. ഗുരുദേവനുണ്ടായ അനുഭവം തന്നെയാണ് ഫലശ്രുതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ വളരെ ഉത്കൃഷ്ടമായതും വിശാഖ ഷഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതും മഹത്തായ തരത്തിൽ വർണ്ണിക്കത്തക്കതുമായ ഈ സ്തോത്രമാകട്ടെ ഉൽക്കടമായ ആനന്ദത്തോടുകൂടി ഞാൻ രചിക്കാനിടയായത് എൻ്റെ രോഗത്തിന് അഥവാ ദുഃഖത്തിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. മംഗളസ്വരൂപിയായ ഷൺമുഖൻ എനിക്ക് രോഗശാന്തി വരുത്തിയതുപോലെ ഈ സ്തോത്രം അത്യന്തവും ദൃഢവുമായ ഭക്തിയോടുകൂടി ചൊല്ലിപ്പഠിക്കുന്നവർക്കും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി അത്യധികമായ സൗഖ്യം നൽകും എന്നാണ് ഫലശ്രുതിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകം അവിടെ അവതരിപ്പിക്കുവാൻ അവസരം തന്ന ശിവഗിരി ഗുരുവൈഖരി ഗ്രൂപ്പിനും ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ശ്യാമിലി രാജനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.